കർത്താവിനാലുള്ള സ്നേഹമുള്ളവരെ, വചനവയലിലെ പ്രഭാതത്തിൽ നാം ധ്യാനിക്കുന്ന വേദഭാഗം പുറപ്പാട് പുസ്തകം 22-ാം അധ്യായം 5 മുതലുള്ള തിരുവചനങ്ങൾ. ഒരുവൻ തൻ്റെ വയലിലോ മുന്തിരിത്തോട്ടത്തിലോ തൻ്റെ കന്നുകാലികളെ മേയ്ക്കുകയോ അവയെ അഴിച്ചുവിട്ട് മറ്റൊരുവൻ്റെ വയലിൽ മേയാനിടയാവുകയോ ചെയ്താൽ അവൻ തൻ്റെ വയലിലും മുന്തിരിത്തോട്ടത്തിലുള്ള ഏറ്റവും നല്ല വിളവ് നഷ്ടപരിഹാരമായി കൊടുക്കണം. മുൾപ്പടർപ്പിന് തീ പടർന്നു പിടിച്ചിട്ട് കൊയ്തുകൂട്ടിയ ധാന്യമോ കൊയ്യാത്ത ധാന്യമോ വയലോ കത്തി നശിക്കാനിടയായാൽ തീ കത്തിച്ചയാൾ നഷ്ടപരിഹാരം ചെയ്യണം. പ്രിയമുള്ളവരെ, തുടർന്നുള്ള വചനങ്ങളിലൊക്കെ നാം കാണുന്നത് സൂക്ഷിക്കാൻ ഏൽപ്പിച്ച ഒരു വസ്തു നഷ്ടപ്പെട്ടു പോയാൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഈ വചനഭാഗങ്ങളിലൊക്കെ നമുക്ക് മനസ്സിലാകുന്ന പൊതുവായ ഒരാശയം, ഒരാളുടെയും വസ്തുവകകൾ അന്യായമായി അപഹരിക്കുവാനോ സ്വന്തമാക്കി വെക്കുവാനോ ആർക്കും അവകാശമില്ല എന്നുള്ളതാണ്. അപ്പോൾ ദൈവതിരുമുൻപിൽ സമ്പത്തിനും മറ്റെല്ലാ കാര്യങ്ങൾക്കും ഒരു കണക്കുണ്ട്. വയലിൽ ഒരു വർഷം വിതയ്ക്കപ്പെട്ട വിത്തിനും കൊയ്തെടുത്ത വിളവിനുമെല്ലാം ദൈവസന്നിധിയിൽ കണക്കുണ്ട്. മൃഗങ്ങളെ നോക്കാനേൽപ്പിച്ചിട്ട് അതിന് അപകടം സംഭവിച്ചാൽ ആരാണോ നോക്കാനേൽപ്പിക്കപ്പെട്ടത് അവൻ കുറ്റാർഹനാണ് എന്നും വചനം പറയുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള വചനഭാഗങ്ങൾ, നിയമങ്ങൾ ഒക്കെ സമൂഹത്തിന് നൽകുന്നത് എത്രമാത്രം ഉത്തരവാദിത്ത ബോധം ഒരാൾക്കുണ്ടായിരിക്കണം എന്നുള്ളതാണ്. സമൂഹത്തിൽ നാം ജീവിക്കുമ്പോൾ നമുക്കുണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഉത്തരവാദിത്ത ബോധമാണ്. അത് നമ്മുടെ സാമൂഹിക മനസാക്ഷിയുടെയും സമൂഹത്തിൻ്റെ രൂപീകരണത്തിൻ്റെയും ഒക്കെ നാന്ദിയാണ്. അപ്പോൾ നാം ഒരു സമൂഹമായി ജീവിക്കുമ്പോൾ മറ്റൊരാളോട് നമുക്ക് കടപ്പാടുണ്ട്. അവരുമായിട്ട് നമ്മുടെ ജീവിതം ഏറെ ബന്ധപ്പെട്ടിരിക്കുന്നു. അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുവാൻ ഓരോരുത്തരും അവകാശമുള്ളവരും അതിന് കടമയുള്ളവരാണ് എന്നും വചനം ഓർപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ തിരുമുൻപിൽ കണക്ക് കൊടുക്കുവാൻ നാം ബാധ്യസ്ഥരാണ്. നമ്മൾ ഏൽപ്പിക്കപ്പെട്ട ഏതെങ്കിലും വസ്തുവകകൾ നാം നശിപ്പിക്കുകയോ അല്ലെങ്കിൽ അതിന് വിരുദ്ധമായ എന്തെങ്കിലും കാര്യങ്ങളോ സമീപനമോ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയോ ചെയ്താൽ തീർച്ചയായും നാം അതിന് കണക്ക് കൊടുക്കേണ്ടതാണ് എന്ന് വചനം ഓർപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവതിരുമുൻപിൽ എല്ലാറ്റിനും ഒരു കണക്കുണ്ട് എന്നുള്ള ഓർമ്മ തന്നെ മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തിൽ കാത്തു സൂക്ഷിക്കുവാൻ നാം തയ്യാറാകണം. നമ്മുടെ ജീവിതത്തിൽ നാം എല്ലാവരും ഓരോന്നിൻ്റെയും ഉത്തരവാദികളാണ്, ഒന്നിൻ്റെയും സ്വന്തക്കാരല്ല. ദൈവം നമ്മളെ ഭരമേൽപ്പിച്ച ജീവൻ്റെയും അതോടൊപ്പം തന്നെ നമ്മെ ഭരമേൽപ്പിച്ച എല്ലാ കഴിവുകളുമെല്ലാം ദൈവത്തിൻ്റെ ദാനങ്ങളാണ്. അതെല്ലാം വിശ്വസ്തതയോടും വിവേകത്തോടും കൂടി പരിപാലിക്കുവാൻ കടപ്പെട്ടവരാണ് നമ്മൾ എന്നാണ് വചനം പറയുന്നത്. അപ്പോൾ ഒന്നും നഷ്ടപ്പെട്ടു പോകുവാനും പാടില്ല. ഇനി ഏതെങ്കിലും കാര്യങ്ങൾ നഷ്ടപ്പെട്ട് പോയെങ്കിൽ അതിന് സാക്ഷികളില്ലാതിരിക്കുകയും ഒരുവൻ അതിന് ഉത്തരവാദി അല്ലാതിരിക്കുകയും ചെയ്താൽ അവന് കടമുണ്ടായിരിക്കുകയില്ല. മാത്രമല്ല അവൻ സ്വതന്ത്രനായിരിക്കും, അവന് ശിക്ഷയ്ക്കും അർഹതയുണ്ടാവില്ല. അപ്പോൾ നമ്മുടെ ശ്രദ്ധക്കുറവ് കൊണ്ടല്ലാതെ ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ഉത്തരവാദിത്വത്തിൽ പെടുന്നതല്ലാത്ത രീതിയിൽ എന്തെങ്കിലും അബദ്ധങ്ങളോ അപകടങ്ങളോ സംഭവിച്ചു പോയാൽ, നമ്മെ നോക്കാൻ ഏൽപ്പിച്ച ഏതെങ്കിലും നഷ്ടപ്പെട്ടു പോയാൽ നാം അതിന് ഉത്തരവാദികളല്ല എന്നും വചനം ഓർപ്പിക്കുന്നു. ഇത്തരം നിയമങ്ങൾ സമൂഹത്തിന് നൽകുന്നത് സമൂഹം എത്രമാത്രം നന്മയിൽ ജീവിക്കണമെന്നും എത്രമാത്രം സന്തോഷത്തോടും സമാധാനത്തോടും കൂടി മുന്നോട്ട് പോകണമെന്നും കാണിക്കുവാൻ വേണ്ടിയാണ്. കർത്താവ് നമ്മുടെ ദിവസത്തെ അനുഗ്രഹിക്കട്ടെ. സ്നേഹപൂർവം ആദർശിച്ചൻ.